നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുഖാമുഖത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂസായി ഇന്ന് തെരുവ് നായ പ്രശ്നത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുവാൻ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ജോസ് മാവേലി. നമസ്കാരം. നമസ്കാരം സാർ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തെരുവ് നായ്ക്കളെ കുറിച്ച് കൂടുതൽ സാറിൻ്റെ അഭിപ്രായങ്ങളും സാറിൻ്റെ ഐഡിയോളജീസും സംസാരിച്ചു. ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, സാർ സയൻറ്റിഫിക്കായി ഒരു സ്റ്റഡി നടത്തിയിട്ടാണോ ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയത്? നമ്മൾ മനുഷ്യനെ കടിക്കുമ്പോൾ സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി നടത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഇപ്പം നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ സ്വന്തം മക്കൾക്ക്, നമ്മുടെ അമ്മച്ചിമാർക്ക് ഇതൊക്കെ തെരുവുനായ കടിക്കുമ്പോൾ അവിടെ സയൻസും സയൻറ്റിഫിക്സും നോക്കേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ പകരം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് തെരുവ് എല്ലാം ഇപ്പോൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. വി ആർ ഇന്ത്യൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ ആക്ട് ചെയ്യുന്നു. അത് നമ്മളെ എല്ലാ ഈ മനുഷ്യരും മുഴുവൻ നമ്മുടെ സഹോദരങ്ങളെ ചിന്തിക്കണം. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അല്ലെങ്കിൽ എൻ്റെ മക്കളും മാത്രമല്ല ഉള്ളത്. ആ സ്വാർത്ഥത വെടിഞ്ഞിട്ട് എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് ചിന്തിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഞങ്ങളെ രക്ഷിക്കണം, രക്ഷിച്ചാൽ മതിയാവും. അതിനുവേണ്ടി നമ്മൾ ഫൈറ്റുന്നു. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ പേരിൽ ഇപ്പോൾ 9 കേസുണ്ട് നിലവിൽ. 9 കേസിലും ഞാൻ പ്രതിയാണ്. 9 കേസിൽ എന്നെ പ്രതിയാക്കി കേസെടുത്തിരിക്കുക. എന്താണ് കുറ്റവിമുക്തനല്ല, എല്ലാത്തിലും എന്നെ കുറ്റം എഫ്ഐആർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സനുസരിച്ച് ഞാൻ ഒരു തെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ മെമ്പർമാർ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിക്കാർ മുഴുവൻ വിളിക്കുന്നു, സാറിൻ്റെ സഹായം ഞങ്ങൾക്ക് വേണം, തെരുവ് നായ്ക്കൾ ഉന്മൂലനം ചെയ്യാനായിട്ട് സാറെന്തെങ്കിലും സഹായിക്കാമോ ചോദിക്കും. നായപിടുത്തക്കാരെ കൊണ്ടുതരാമോ, അവരുടെ പൈസ കൊടുക്കാമോ, ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഉത്തരവാദിത്തേക്കാണെങ്കിൽ ഞങ്ങൾ ഏറ്റു, ഞങ്ങൾ സഹായിക്കാമെന്ന് പറയും. അവരോട് പറയാറുണ്ട് ഉത്തരവാദിത്തം. ഓക്കെ ഓക്കെ, അവരോട് പറയാൻ മാത്രമല്ല, അവരുടെ എഗ്രിമെന്റ് മേടിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ എല്ലാവരും എഗ്രിമെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സാറിനെ ഒരു കുറ്റക്കാരനാക്കി മാറ്റുന്നത്? അല്ല, അവരെയും കുറ്റക്കാരാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും കുറ്റക്കാരനാവുന്നു. ഞാൻ അവർക്ക് പ്രേരണ നൽകി. പ്രേരണാകുറ്റം. അപ്പോൾ ഞാൻ കാരണമാണ് ഈ തെരുവുനായ്ക്കളെ കൊല്ലാനുള്ള ആൾക്കാരെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നായപിടുത്തക്കാരെ, ഇതാണ് ഞാൻ ചെയ്യണത് തെറ്റെന്ന് പറയണത്. എൻ്റെ മനസ്സിലാക്കി ഒരിക്കലും തെറ്റല്ല. എന്തായാലാവട്ടെ, അങ്ങനെ നായപിടുത്തക്കാരെ വിട്ടുകൊടുക്കുന്നു, അങ്ങനെ നായ്ക്കളെ കൊല്ലുന്നു. ഇപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ഞങ്ങൾ കൊന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ വർക്കല അവന് ഏറ്റവും വലിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വർക്കലയിൽ രാഘവൻ എന്ന് പറഞ്ഞ 90 വയസ്സുകാരനെ നായ കടിച്ചപ്പോൾ ഞങ്ങൾ പേപ്പർ കണ്ടാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ. ഞങ്ങളിവിടെ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് ചെന്നു. കൂടെ കുറേ നായപ്പെടുത്തുകാർ എന്നോട് കൂടെ പോകുന്നു. ഞങ്ങൾ പറ്റിയെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, പോരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് എന്താ പറയുക, എല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെ ഈ പ്രദേശം മുഴുവൻ ഭയങ്കര തെരുവുനായ്ക്കളാണ്, ഞങ്ങൾക്ക് സ്കൂളിൽ പിള്ളേർക്ക് പോകാൻ പറ്റണില്ല. ആ വയസ്സായി ആ ചേട്ടനെ ആൾക്കാർ നായ്ക്കൾക്ക് അടിച്ചു കൊന്നു. ഞങ്ങൾക്ക് ഇനി ഭയങ്കര പുറത്തിറങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വർക്കല മുനിസിപ്പാലിറ്റിക്കാർ മുഴുവൻ ആൾക്കാരും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ ആൾക്കാർ ഒപ്പിട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ 350 പേര് അരമണിക്കൂർ കൊണ്ട് നേരം കൊണ്ട് ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നു. ഞങ്ങൾ ഒപ്പിടുന്നത് ഞങ്ങളൊരു എഗ്രിമെൻറ്റ് വയ്ക്കും. അതായത് തെരുവുനായ്ക്കളെ കൊല്ലുവാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങൾ സഹകരിക്കുന്നു, ഞങ്ങൾ ഉത്തരവാദിത്തം മുഴുവൻ ഞങ്ങൾ ഏറ്റോളാം. ഓക്കെ, അങ്ങനെ തെരുവുനായ്ക്കളെ കൊന്നാലാവുന്ന നിയമവശങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റോളാം എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് തരുന്നത്. അതല്ലെങ്കിൽ എൻ്റെ പേര് ഒറ്റയ്ക്കാവില്ലേ? അങ്ങനെ ആ രീതിയിൽ 350 പേര് ഒരു അരമണിക്കൂർ കൊണ്ട് ഒപ്പിട്ട് തന്നു. അത്രയ്ക്കും ജനങ്ങളുടെ കൂടി. അങ്ങനെ അവരുടെ സഹകരണത്തോടെയാണ് നായപിടുത്തം ആരംഭിച്ചത്. നായപിടുത്തം ആരംഭിച്ച് ഒരു മണിക്കൂറിൽ തന്നെ 35 തെരുവുനായ്ക്കളെ കിട്ടുന്നുള്ളതാണ്, ഒരു മണിക്കൂർ കൊണ്ട്. അത്രയ്ക്കും തെരുവുനായ്ക്കൾ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ പിടിച്ചുകൂട്ടി കൊന്നു. കൊന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യണത്. അപ്പോഴാണ് പോലീസ് വന്നു. പോലീസ് വന്ന് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഉമാപ്രേമം എന്ന് പറഞ്ഞ ഒരു ലേഡി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആരോ കേട്ടു, എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകണമെന്നുള്ള രീതിയിൽ. ഉടനെ ആൾക്കാരോട് കൂടി, ആൾക്കാർ കൂടി, ഒരു കാരണവശാലും ജോസ് മോലെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ എല്ലാവരും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അതൊരു മാസ് മൂവ്മെൻ്റ് ആണ്. അല്ലല്ല, എല്ലാവരും പറഞ്ഞു. ആ അങ്ങനെ എല്ലാവരും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് ആകെ പ്രശ്നത്തിലായി. പോലീസ് അപ്പോഴേക്കും പിന്നെ ഒന്നുകൂടി ശക്തീകരിക്കാൻ വേണ്ടി വേറെ 3-4 വണ്ടി പോലീസൊക്കെ വന്ന് അവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇപ്പോൾ ഇവിടെ വലിയൊരു കലാപം നടക്കുന്നു, വലിയൊരു വിപ്ലവം ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഞാനുള്ളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഒന്നും കുഴപ്പമില്ല, പാവങ്ങൾ എന്നെ അടിച്ചോട്ടെ. സാധാരണ ഒരു അടി വന്നു കഴിഞ്ഞാൽ അടി കൊള്ളുന്ന മുഴുവൻ പാവപ്പെട്ട ആൾക്കാരായിരിക്കും. എല്ലാ ഈ അമ്മച്ചിമാരൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പോലീസ് ലാത്തി ചാർജ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഈ പാവങ്ങൾ മുഴുവൻ അടി കൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവമേ രക്ഷിക്കണേ, അടി കൊള്ളല, അടി കൊള്ളേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും ഭാഗ്യത്തിന് പോലീസ് തന്നെ പിന്മാറി എന്നുള്ളതാണ് സത്യം.
പോലീസ് എന്തോ അവരെ മനസാക്ഷിക്ക് അവർക്ക് തോന്നി, അതായത് ഇത് ശരിയല്ല എന്ന് അവർക്ക് എന്തോ കുറ്റമാണെന്ന് തോന്നിയിട്ട് അവർ പിന്മാറി, എന്നെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ജനങ്ങൾ ഭയങ്കര രോഷമായി. ഒരു എന്താ പറയുക, 3 മണിക്കൂറോളം ജനങ്ങൾ എന്നെ ജനങ്ങളുടെ വളയത്തിൽ ഞാൻ നിൽക്കേണ്ടി വന്നു. ഞാനും ഉമാപ്രേമനും പ്രൊട്ടക്ഷൻ അവരെ, എന്നിട്ടാണ് പോലീസ് പിന്മാറിയത്. അതൊരു സംഭവം. എന്തെങ്കിലും കേസെടുത്തോ? കേസ് എന്റെ പേര് ചാർജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടില്ല. വിളിച്ചു വരുത്തുമ്പോൾ ആൾക്കാർ പോലീസുകാർക്ക് പേടിയാണ്. കേസ് ചാർജ് ചെയ്തത് വെറുതെ ഒന്ന് പേരിന് വേണ്ടിയായിരുന്നു? പേരിന് വേണ്ടിയല്ല, കേസ് എടുത്ത് കോടതി കൊടുക്കും. ചാർജ് ചെയ്ത് ഇനി കോടതിയിൽ നമ്മൾ വിളിക്കുമ്പോൾ പോകണമല്ലോ. അതിന്റെ പ്രൊസീജിയേഴ്സ് വല്ലതും ആയോ? ഓ, ഇപ്പൊ അവിടുത്തെ വർക്കിലേതായിട്ടില്ല, വേറെ രണ്ടു സ്ഥലത്തായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു അവിടുത്തെ സ്ട്രഗിൾ ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ പെരുമ്പാവൂര് കൂപ്പടി പഞ്ചായത്തില് ഇതുപോലെ വിഷയമുണ്ടായി. അപ്പൊ അവിടെ ഞങ്ങൾ തെരുവുനായ്ക്കൾ കൊന്നതിന്റെ പേരിൽ, ആൾക്കാർ കൊന്നതിന്റെ എന്റെ പേരിൽ കേസെടുത്തു. എനിക്ക് കോടതി ജാമ്യത്തിന് പോയി, കോടതി ജാമ്യം തന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. കോടതി ഒട്ടും വൈകാതെ തന്നെ എനിക്ക് ജാമ്യം കിട്ടിയായിരുന്നു. വേറെ ഒരു വലിയൊരു സംഭവം കോടതിയുടെ ഗവൺമെന്റ് കോടതിയെ കുറിച്ച് എനിക്ക് അപ്രീഷിയേഷൻ ഉള്ളത്, കാരണം വെച്ചാല് ഈ നെടുമ്പാശ്ശേരി ചെങ്ങനാട് പഞ്ചായത്ത് ഇരിക്കുന്നത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. ചെങ്ങനാട് പഞ്ചായത്തിലെ അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ പേരും, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാ ഭാരവലും കൂടി തിരുനാക്കളെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തിരുനാക്കളെ കൊല്ലാനായിട്ടുള്ള എഗ്രിമെൻ്റ് എനിക്ക് തന്നു, ഞാൻ സഹായിച്ചു. അങ്ങനെ അവിടെ 55 തിരുനായ്ക്കളെ ഒരു ദിവസം കൊണ്ട് തന്നെ കൊന്ന് കുഴിച്ചുമൂടി. പിന്നെ അതിനെടുത്ത് പിന്നെ കേസെടുത്തു, കേസ് ചാർജ് ചെയ്തു. തിരുനായ്ക്കളുടെ പോസ്റ്റ്മോർട്ടം നടത്തി, എങ്ങനെ കൊന്നതെന്നൊക്കെ നോക്കിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി. ഈ കേസ് ചാർജ് കഴിഞ്ഞപ്പോൾ നെടുമ്പാശ്ശേരി പോലീസാണ് അത് കൈകാര്യം ചെയ്തത്. നെടുമ്പാശ്ശേരി പോലീസിന് എന്നെ വിളിച്ചു വരുത്തി, പറഞ്ഞു, ജോസ്മാവേലി ഞങ്ങളുടെ മോളിൽ നിന്നുള്ള നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്, ജോസ്മാവേലി ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ ഇത് നിയമത്തിന് വെല്ലുവിളിക്കുന്ന കാര്യമായതുകൊണ്ട് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കുന്നത് ജോസ്മാവേലിക്ക് ജാമ്യം കൊടുക്കാത്ത വകുപ്പ് ചുമത്തണം. കാപ്പയോ എന്നൊക്കെ പറയണ്ട, ഞാൻ കേട്ടല്ലേ കാപ്പ എന്നൊക്കെ തന്നെ, കാപ്പ ചുമത്തണം എന്നൊക്കെ പറഞ്ഞു ഗുണ്ടയാണല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ ഗുണ്ട ആക്ട് പ്രകാരം എന്നെ കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കണമെന്നൊക്കെയാണ് മോളിൽ നിന്ന് പറയണത്. ഞങ്ങളെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങളെ മനസ്സാക്ഷി നിങ്ങൾ ചെയ്യും, ഞാനിതിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ കുറേ നേരം അവരെ നിർത്തി ചിറ്റിച്ചു. ലാസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സാറിനെ ജോസ് സാറിനെ കോടതി കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നേരം ചോദിച്ചു, അല്ല ഇത് ഞങ്ങളുടെ സെഷൻ ജാമ്യം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അത് എവിടെ പോകണമെന്ന്? അങ്ങനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി. അങ്ങനെ രാത്രി 10 വരെ, വൈകിട്ട് 4 തന്നെ വിളിച്ച് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് രാത്രി 10 വരെ എന്നെ അവരായിട്ട് കറക്കി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇനി മെയിലിൽ എങ്ങും പോകാണ്ടിരിക്കാൻ വേണ്ടി പിന്തിരിപ്പിക്കാൻ വേണ്ടി സംഭവത്തില്ല, അതൊരു മനഃപൂർവ്വമായിട്ട് മനഃപൂർവ്വമാണ്. അപ്പോൾ ഇനി മെയിലിൽ ഞാൻ ഇനി പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് എന്നെ ഒരു ബ്രെയിൻ വാഷിങ്ങും എല്ലാം ചെയ്ത് നടത്തി. കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, കൗൺസിലിംഗ് പോലെ. അതായത് ഇത് ഭയങ്കര അപകടമുണ്ട് സംഭവമാണ്, ഇത് നിയമത്തിന് വെല്ലുവിളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അത് കാരണം ഈ കാപ്പ ചുമതല നിവൃത്തിയിൽ എത്രയും കേസ് ഇപ്പോൾ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഓക്കെ ഓക്കെ, ഞാൻ എല്ലാം ഓക്കെ ഓക്കെ പറയും, മനസ്സിൽ ഞാൻ വേറെ പറയും. ഞാൻ ഇനി വീണ്ടും നാളെ തിരുനായ്ക്കളെ എവിടെ പറ്റിയ ആൾക്കാർ കടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവിടേക്ക് പോകുന്നതിൻ്റെ മനസ്സിലാക്കി അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, ഞാൻ കേൾക്കാം. എന്തായാലും എനിക്കുള്ള ഒരു സംഭവം വെച്ചാൽ, ബഹുമാനയുടെ മജിസ്ട്രേറ്റിന് കോടതി മജിസ്ട്രേറ്റും ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറയുക, വളരെ പെട്ടെന്ന് പോലീസുകാരോട് ചോദിച്ച ചോദ്യം, ഈ ജോസ്മാവേലിയെ ഈ രാത്രിയോട് കൊണ്ടുവരേണ്ട കാര്യം എന്താണ്, എന്താണ് അയാൾ തെറ്റ് ചെയ്തത്, അയാൾ പട്ടിയെ പിടിച്ചു കൊന്നു അല്ല നിങ്ങൾ പറയാൻ പോണത്, അയാൾക്കുള്ള അവാർഡ് കൊടുക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ സാർ, അത് പരസ്യമായിട്ട് പറയുന്നതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പക്ഷേ റിട്ടൺ ലോ അനുസരിച്ച് അത് എതിരാണെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് അങ്ങനെ പറയുന്നത് വഴി എങ്ങനെയാണ് ഇനി നാളത്തെ കോൺസിക്വൻസ് എന്നൊന്നും എനിക്കറിയില്ല. എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയുന്നത് ഉണ്ടായ സംഭവമാണ് ഞാൻ പറഞ്ഞത് പോലീസുകാരുടെ അടുത്ത്. അതിപ്പോൾ പോലീസുകാരോട് അയാൾ നിർക്കാർഡ് ചെയ്തിട്ടില്ല, ഞാൻ പറയാണ്. അപ്പോൾ അത്രയ്ക്കും മനസ്സാക്ഷി, അതായത് കോടതിയുടെ മനസ്സാക്ഷിയും പറയണത് ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്നാണ് അവരെ മനസ്സാക്ഷി പറയണത്. അവർ വിധി എന്തെങ്കിലും വിധിച്ചോട്ടെ, കോടതി, അതായത് ആ കോടതി എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് മനുഷ്യനാണല്ലോ, ഒരു മനുഷ്യൻ്റെ മനസ്സാക്ഷി ഞാൻ പറയണത്. നിയമപ്രകാരം പല കാര്യങ്ങളായിരിക്കും, ഒരു മനസ്സാക്ഷിക്ക് പറയാനുള്ളത് തെരുവുനായ്ക്കളെ കൊല്ലുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, അക്രമമാരെ തെരുവുനായ്ക്കളെ കൊല്ലുന്നത് അത് നാടിന് നല്ലതാണ്, മനുഷ്യർക്ക് നല്ലതാണ് എന്നാണ് ഓരോ മനസ്സാക്ഷിയും പറയണത്. ഈ മനസ്സാക്ഷിയാണ് ആ മജിസ്ട്രേറ്റിൻ്റെ മനസ്സാക്ഷി വന്നത്, അത്രേ ഉള്ളൂ. അതേസമയം നിയമം എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല, നിയമത്തിൻ്റെ വശങ്ങൾ. ഇപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ജലീൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, അക്രമമാരെ തെരുവുനായ്ക്കളെ കൊല്ലണം 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 എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ പത്രങ്ങൾ വാർത്ത വന്നിട്ടുണ്ട്, ടി വിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതൊക്കെ എനിക്ക് ഞങ്ങൾക്കുള്ള, അപ്പോൾ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു പ്രചോദനം കിട്ടുന്നത്, അപ്പോൾ എനിക്കൊക്കെ പ്രചോദനം കിട്ടുന്നത്, ധൈര്യം കിട്ടുന്നത് ഒരു രാജ്യം ഭരിക്കുന്ന ഒരു മന്ത്രിയെ പറയുന്നത് അതും പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്താണ്, അല്ല പഞ്ചായത്ത് അധികം മന്ത്രിയാണ് ജലീൽ. അപ്പം ജലീൽ മന്ത്രി പറയുന്നു അക്രമാരെ തെരുവുകളെ കൊല്ലണം എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പോൾ പിന്നീട് അദ്ദേഹം മാറി എന്നുള്ളത് വേറെ വശമുണ്ടോ? പിന്നീട് അദ്ദേഹം നിയമാനുസരണം കൊല്ലാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയമല്ല, അതേപോലെ തന്നെ ആരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഏറ്റവും ആദ്യം തുടക്കത്തിൽ ഇപ്പോൾ അതുണ്ടായത് ഒരിടയ്ക്ക് പല സ്ഥലത്തും ആക്രമണം ഉണ്ടായപ്പോൾ ആൾക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരവാണത്. ചാനലുകാർ ടി വിക്കാർ ചോദിച്ചപ്പോൾ പറയുന്നതാണ് അക്രമകാരി തിരുനായകളെ കൊല്ലണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മന്ത്രിയെ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ബഹുമാനോട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ല ഒരു വർഷം മുമ്പ് തന്നെ അക്രമകാരി തിരുനായകളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ സുപ്രീംകോടതി ബഹുമാനോട് സുപ്രീംകോടതി ഇപ്പോൾ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഒരു പ്രൈവറ്റ് സംഘടനയ്ക്ക് ഇപ്പോൾ ജോസ് മാവേലി എന്ന വ്യക്തി എന്നെ ഇപ്പോൾ സുപ്രീംകോടതി വിളിച്ചിട്ടുണ്ട്, അതറിയാമോ? സുപ്രീംകോടതിയിലേക്ക് എന്നെ വിളിച്ചിരിക്കുക മാർച്ച് 1-ന്. അതെനിക്ക് വളരെ സന്തോഷമാണ്. എന്തായാലും എനിക്ക് സുപ്രീംകോടതി കാണാനൊരു അവസരം കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. രണ്ട്, ഈ കേസ് തെരുവുനായ വിഷയത്തിൽ പൊതുവായിട്ട് അല്ലല്ല, ഞാൻ ഇത്രയും തെരുവുനായകളെ കൊന്നതിൻ്റെ പേരിൽ നായസ്നേഹികൾ എന്തോ കേസ് സുപ്രീംകോടതി പറഞ്ഞ് വാദിച്ചു. അപ്പോൾ ജോസ് മാവേലി ഇങ്ങനെ നിയമം കയ്യിലെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ ജോസ് മാവേലി സുപ്രീംകോടതി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ബഹുമാനോട് കോടതി തന്നെ വിളിച്ചിരിക്കുകയാണ് മാർച്ച് 1-ന്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം വെച്ചാൽ ഒന്ന്, സുപ്രീംകോടതി കാണാനൊരു അവസരം. രണ്ട്, അവനെൻ്റെ ഞാനിവിടെയുള്ള ഈ എല്ലാ കേസുകളും, അതായത് തെരുവുനായകളെ കടിച്ച ആൾക്കാരുടെ സംഘടനകൾ, അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പത്രങ്ങൾ വന്ന വാർത്തകൾ ഇതെല്ലാം കൊണ്ട് അവതരിപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടുന്നു. അതുകൊണ്ട് കേരളത്തിലെ വിഷയം മുഴുവനും അവതരിപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടുന്നു. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ തോന്നുകയാണ്. അത് കാരണം സുപ്രീംകോടതി പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർച്ച് 1-ന് മുമ്പ്, ശരിക്കും അതിനു മുമ്പ് തന്നെ പ്രശ്നം തീരുന്നുള്ളത് എൻ്റെ കണക്കൂട്ടിൽ, അതിനു മുമ്പ് തന്നെ സുപ്രീംകോടതി തന്നെ പറയും അക്രമകാരി തെരുവുനായകളെ കൊല്ലാനായിട്ട് അവിടുന്ന് ഓർഡർ ഇടും. അല്ലാതെ നിവൃത്തിയില്ല. കാരണം വെച്ചാൽ തെരുവുനായകൾ പെരുകി എല്ലാവരും കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരും മനുഷ്യരാണല്ലോ. സുപ്രീംകോടതിയിൽ ഇങ്ങനെ ബഹുമാനം ജസ്റ്റിസുമാരൊക്കെ അവരെ കണ്ണ് തുറക്കട്ടെ. അതിനു മുമ്പേ തീരട്ടെന്ന് എൻ്റെ ആഗ്രഹം. എന്തായാലും മാർച്ച് 1-ന് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഇവിടെ സന്തോഷമാണ്. പക്ഷേ എൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഒരു കേസിൽ ചെല്ലുമ്പോൾ ബഹുമാനോട് കോടതിയെ ധിക്കരിക്കുന്നു എന്ന് പറഞ്ഞ് കോടതി അലക്ഷ്യത്തിന് കേസ് എടുക്കുമോ എന്നൊരു പേടി ഇപ്പം എനിക്കുണ്ട്. ഇനി ഞാനൊരു പട്ടിയെ കൊന്ന് കൊല്ലാനൊരു കൂട്ടുന്ന കഴിഞ്ഞാൽ കോടതി തന്നെ വിളിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് ഇനി എന്തുകൊണ്ടാണ് വിളിപ്പിച്ചിരിക്കുന്നത് ഈ കാര്യത്തിലാണല്ലോ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രൈവറ്റ് സംഘടനകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആൾക്കാർ നിയമം കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് ചെയ്യാം. ഗവൺമെൻറ് ചെയ്യണമെന്ന് വെച്ചാണ് ഗവൺമെൻറ്റിന് അക്രമകാരി തെരുവുനായകളെ കൊല്ലേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിവിടെ നിറവേറ്റുന്നില്ല. അപ്പോൾ ഇനി സർക്കാർ നിറവേറ്റാത്തതുകൊണ്ട് ഇനി ഞങ്ങൾ സമരം വരെ ഇനി പട്ടിയെ കൊല്ലാൻ ഞങ്ങൾ പോകുന്നില്ല. തിരുനാക്കളെ കൊല്ലാൻ ഞങ്ങൾ പോകുന്നില്ല തീരുമാനിച്ചു. ഓക്കെ, ഇനി ഞങ്ങൾ ചെയ്യാൻ പോണത് ഗവൺമെൻറ്റിനെ കൊണ്ട് പഞ്ചായത്തുകൾ കൊണ്ട് തിരുനാക്കളെ കൊല്ലാനുള്ള പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്നു. ആദ്യമൊക്കെ ചെയ്തല്ലോ, ഞങ്ങൾ എത്രയോ ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഓ എത്രയോ പ്രാവശ്യം എല്ലാം ചെയ്തിരിക്കുന്നു. ഇതൊന്നും ആരും പരിഗണിക്കുന്നില്ല. സമരങ്ങൾ ആയിരങ്ങൾ, എല്ലാവരും സമരം ചെയ്യുന്ന ആൾക്കാരല്ലേ ഇവിടെ. സമരം ഒരു വിഷയമല്ല ആൾക്കാർക്ക്. ഒരു സമരം ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും. പണ്ട് ചെയ്തതന്നില്ലേ സമരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? സമരങ്ങളാണല്ലോ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, ഒപ്പ് ശേഖരം നടത്തി ഇത്ര ആൾക്കാർക്ക്, അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നിവൃത്തിയില്ലാതായപ്പോഴാണ് നമ്മൾ പണ്ടത്തെ മാതിരി തെരുവുനായകളെ കൊല്ലുവാനായിട്ടുള്ള പ്രേരണ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് തെരുവുനായകളെ പിടിക്കുന്ന ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തെരുവുനായകളെ പിടിക്കുന്ന കുറേ ആൾക്കാരെ എനിക്ക് അവരുടെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുടെ ഫോൺ നമ്പർ വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവരുടെയും ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾ വിളിച്ചാൽ വരാമെന്ന് വെച്ചു. ഇല്ല സാറേ, ഞങ്ങൾ ഒരിക്കലും വരില്ല, ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഉടനെ തന്നെ, സാറ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഓക്കെ. ആ ഒരു ഗ്യാരണ്ടിയിലാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കേസൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യണം. അവരുടെ പേരിലും കേസുണ്ട്, നായ്പിടുത്തക്കാരുടെ പേരിൽ ഓരോ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ റിസ്ക് ആയിട്ട് പോവാണ്. അപ്പോൾ ഇനി ഇത് വേണ്ടത് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം. ഗവൺമെൻറ് പരിഹാരം ഒരു മാസ് മൂവ്മെൻറ്റ് നടത്തിയിട്ട് അവിടെ ഞങ്ങൾ നിരാകാര സമരം ചെയ്യാനുള്ള പരിപാടിയാണ്. സെക്രട്ടേറിയറ്റിൽ നിരാകാര സമരം ഉടനെ തന്നെ ആരംഭിക്കും. അത് പെട്ടെന്ന് ഇരിക്കും. ഓക്കെ, ഇതാണ് പിന്നിലുള്ള മുമ്പിലുള്ളത്. സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ തെരുവുനായയുടെ പ്രശ്നത്തിൽ തന്നെ സാർ ഒന്ന് ഇടപെടാനുണ്ടായ ഒരു കാരണം എന്താണ്? എന്താണ് അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ വന്നത്? തെരുവുനായ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർക്കാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. പാവങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ വേണ്ടി ഞാൻ എൻ്റെ മനസ്സ് എപ്പോഴും അതിനുവേണ്ടി വെമ്പൽ കൊള്ളുന്ന ആളാണ്. അതിനകത്ത് ഒരു ആളാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മുതൽക്കൂട്ടിന് വേണ്ടിയോ ഒന്നല്ല. പാവങ്ങൾക്കും നീതി ലഭിക്കണം. പാവങ്ങളും മനുഷ്യരാണ്. ഏറ്റവും കൂടുതൽ പാവങ്ങൾ എന്ന് പറയുന്നത് നാടോടികൾ. അവർക്ക് ജീവിക്കാനായിട്ട് തലതയ്ക്കാൻ ഇടമില്ല. നമ്മുടെ ഇന്ത്യയിലെ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു 10 കോടിയിൽ പരം ആൾക്കാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നാടോടികൾ, സ്ലം പീപ്പിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാർ, പിന്നെ തെരു മറ്റേ ഇവിടെ താമസിക്കുന്ന ചേരി താമസിക്കുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ പീഡിതനെല്ലാം തുടങ്ങുന്ന ഭിക്ഷാടനം നടത്തുന്ന ആൾക്കാർ, അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ നരകേദന അനുഭവിക്കുകയാണ്. അവരെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ആരും ചിന്തിക്കുന്നില്ല. എൻ്റെ മനസ്സ് പറയുന്നത് നമ്മൾ സമൂഹമാണ് അവരെന്നെ ആക്കി തീർക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, തെരുവിൽ ഒരു ഭിക്ഷാടനം ചെയ്യുന്ന സ്ത്രീ ഇപ്പോഴത്തെ അവസ്ഥ അവർ ഭയങ്കര മോശക്കാരിയാണ്, കഞ്ചാവിന് അടിമയായിരിക്കും, അല്ലെങ്കിൽ അത് അക്രമകാരിയായിരിക്കും, അല്ലെങ്കിൽ തെരുവുനായകളും കഷ്ടമായിരിക്കും അവരുടെ ജീവിതം.
ആ സ്ത്രീയെ അങ്ങനെ ആക്കുന്നത് ആരാണ്? അവൻ അതിനോട് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും, കൊച്ചു മക്കളൊക്കെ. ഈ കൊച്ചു മക്കൾ ഇപ്പോൾ ഒരു തെറ്റും ചെയ്യുന്നില്ല. ഒരു വയസ്സുള്ള കൊച്ച്, രണ്ട് വയസ്സുള്ള കൊച്ച് ഒരു തെറ്റും ഒരിക്കലും ചെയ്യണ്ടാവില്ല. ആ കൊച്ച് അവിടെ കിടന്ന് ആ രീതിയിൽ വളർന്ന് 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 അവർ കള്ളന്മാരായി തീരുന്നു. ഇങ്ങനെ കള്ളന്മാരെ വളർത്തുന്നത് ആരാണ്? നമ്മുടെ സമൂഹമാണ്, സമൂഹം തന്നെയാണ്. അതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, അവരെയും നമ്മുടെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തണം. ഇതൊക്കെ ഇത് നടക്കാത്ത കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ആരും അവരെ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആരും കാണാത്ത ഒരവസ്ഥയിലുള്ള ആൾക്കാർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുകയാണ്. അതിനുവേണ്ടിയാണ് ജനസേവാ ശിശുവൻ ആരംഭിച്ചത്. ജനസേവാ ശിശുവൻ ആരംഭിക്കുന്നത് 1996 അന്ന് ഒത്തിരി കുഞ്ഞുങ്ങൾ ഇങ്ങനെ തെരുവിൽ വിഷാരണ അമ്മ അമ്മ എന്ന് പറഞ്ഞ എല്ലാ ബസ് സ്റ്റാൻഡുകൾ, ആ കുട്ടികളുടെ ശരീരത്തിൽ മുഴുവൻ മുറിവുകളായിരിക്കും. ആസിഡ് ഒഴിച്ച് പൊള്ളിച്ച മുറിവുകൾ, പെട്രോൾ ഒഴിച്ച് കത്തിച്ച മുറിവുകൾ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ എത്തും മാത്രം. അപ്പോൾ അവരൊക്കെ നമ്മൾ രക്ഷിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി അല്ല, നമ്മുടെ ആ കടമ അങ്ങനെ നമ്മൾ ഓരോ കുട്ടികളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം പിന്നാമ്പുറം നോക്കുമ്പോൾ വിഷാരണ മാപ്പി അവരുപയോഗിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്, തെരുവ് സർക്കസ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തുമ്പോൾ ഇവരെ ജീവിതത്തിൻ്റെ ഒരു ആ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് ജീവിതം ഇല്ല, ഇവരിങ്ങനെ ആക്കി തീർക്കുന്നത് സമൂഹമാണ്. അപ്പോൾ കൊച്ചു മക്കൾ ഒരു തെറ്റ് ചെയ്യാത്ത മക്കളെയാണ് നമ്മൾ സമൂഹം തള്ളി പറയുന്നത്. അവർ ആ സമൂഹം അങ്ങനെ നാടോടികളാണ്, കാക്കാലിച്ചികളാണെന്നൊക്കെ പറഞ്ഞു തള്ളി പറയുന്നു. എങ്ങനെ ഇവരങ്ങനെ ആകുന്നു? ഒരു സുപ്രഭാതത്തിൽ ഇവരെ ആകുന്നല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും നാട്ടിൽ സമൂഹത്തിൻ്റെയും കടമയാണ് അവരെയും രക്ഷിക്കേണ്ടത്. ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് ഇങ്ങനെ എന്താ പറയുക, എൻ്റെ മനസ്സിലൊക്കെ തോന്നുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒരമ്മ ആവണമെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മ പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തിയാൽ മാത്രമേ അമ്മയാവുന്നുള്ളൂ. നാടോടികളും സ്ത്രീകൾക്ക് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ആ ഇതില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയായിട്ട് കാര്യമില്ല. അപ്പോൾ അവരൊക്കെ അമ്മയാക്കാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് നോക്കുക. ഇതിനൊക്കെ ഒരു പരിഹാരം, ഇവരൊക്കെ എത്രയും പെട്ടെന്ന് രക്ഷിച്ച് അവർക്ക് നോക്കേണ്ട കടമ നോക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തെരുവിൽ അലയുന്ന നാടോടി എന്ന് പറയുന്ന കുടുംബങ്ങൾ, അവർക്കിപ്പോൾ ജീവിതം ഇല്ല, ഒന്നാമതിൽ ജീവിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ കൂടുതൽ തെരുവുനായ്ക്കളുടെ ശല്യം കൂടി ചേർന്നാലോ. അപ്പോൾ ഇതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ടാണ് അവർക്ക് വേണ്ടി നീതി ലഭിക്കുന്നവർക്ക് വേണ്ടി, ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വേറെ യാതൊരു മോട്ടീവിന് വേണ്ടി ചെയ്യുന്നതല്ല. യെസ്, അപ്പോൾ സർ, ആക്ച്വലി ഈ തെരുവുനായ്ക്കളുടെ വിഷയം സർക്കാരിനെ അങ്ങ് ഏൽപ്പിച്ചിട്ട് ഈ നാടോടികൾ എന്ന് പറയപ്പെടുന്ന ഇവർക്ക് വേണ്ടി ഒരു മൂവ്മെന്റ് നടത്തുകയല്ലായിരുന്നോ സർ ചെയ്യേണ്ടത്? അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തെരുവ് മക്കളെ തിരി ഇന്ത്യ എന്നാണ് എൻ്റെ സ്വപ്നം. അതായത് വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 1000 കുഞ്ഞുങ്ങൾ നമ്മൾ തെരുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എല്ലാ സ്ഥാപനക്കാരും ചെയ്യണം, ഇന്ത്യ മൊത്തം ചെയ്യണം. എല്ലാം ഞങ്ങൾ പറയുന്നത് ഓരോ പഞ്ചായത്തിലും ഇങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു ഹൗസ് വേണം, സ്നേഹ വീടെന്നോ എന്തെങ്കിലും പേര് പറഞ്ഞിട്ട്, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണം. അങ്ങനെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തണം. അത് പോലീസിനൊരു എന്താ പറയുക, പോലീസിന് ഉത്തരവാദിത്തം കൊടുക്കണം, പോലീസിൻ്റെ ഒരു ഡ്യൂട്ടി ആക്കണം. അതായത് തെരുവിലെ കുട്ടികളെ രക്ഷിക്കേണ്ടത് അവർക്ക് കടമ കൊടുക്കണം. അവർ പറഞ്ഞാൽ മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവർക്കൊക്കെ രക്ഷിതാക്കളുണ്ട്, ഈ രക്ഷിതാക്കൾക്ക് ജീവിതമില്ല. അവർ ഭിക്ഷാടനകരും അല്ലെങ്കിൽ എന്തെങ്കിലും കൊള്ളസംഘത്തിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ ഈ കുഞ്ഞു മക്കൾ അവിടെ കിടന്ന് കളങ്ങി തിരിഞ്ഞ് അവരും വീണ്ടും കൊള്ളസംഘകരായി മാറാണ്, അല്ലെങ്കിൽ കഞ്ചാവ് വിൽക്കുന്നവരോ അങ്ങനെ പോക്കറ്റടിക്കാരൊക്കെ ആയിട്ട് മാറിപ്പോകുന്നു. അപ്പോൾ അവരങ്ങനെ മാറ്റാതിരിക്കണമെങ്കിൽ സമൂഹം തന്നെ ഇതിന് നിയമം കൊണ്ടുവരണം. പഞ്ചായത്തുകൾ തോറും അധികാരം കൊടുക്കണം. അങ്ങനെ എല്ലാ പഞ്ചായത്തുകൾക്കും ഇങ്ങനെ അധികാരം കൊടുത്തിട്ട് ഓർഫേജിൻ്റെ അധികാരങ്ങൾ, നിലവിലുള്ള അധികാരങ്ങൾ മാറ്റണം. മാറ്റിയിട്ട് ഇപ്പോൾ ഒരു സംഭവം പറയുന്നത് ഓർഫേജ് കൺട്രോൾ ബോർഡ് എന്നൊരു സംഭവമുണ്ട് കേരളത്തിൽ. ഓർഫേജ് കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ അതൊരു വൺ മാൻ ഷോ പോലെ ഒരു കേന്ദ്രീകൃത സംഭവമാണ്. തിരുവനന്തപുരത്താണ് ഓർഫേജ് കൺട്രോൾ ബോർഡിൻ്റെ ഓഫീസ്, മെയിൻ ഓഫീസ്. അതുകൊണ്ട് സാധാരണ ഇപ്പോൾ പഞ്ചായത്തുകൾക്കൊന്നും അധികാരമില്ല അതിൻ്റെ. പഞ്ചായത്ത് ഇപ്പോൾ ഓർഫേജ് ഗ്രാൻഡ് വീതിച്ചു കൊടുക്കുന്നത് തിരുവനന്തപുരത്തു നിന്ന് വഴി ഓരോ ജില്ല വഴി പോകുന്നു. അപ്പോൾ അതിനൊക്കെ ഒത്തിരി തട്ടിപ്പാട് നടക്കുന്നുണ്ട്. അർഹതപ്പെട്ട ഓർഫേജുകൾക്ക് ഗ്രാൻഡ് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ജനസേവാ ശിശുഭവന് ഇതുവരെയും ഗ്രാൻഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം അവർ പറയുന്നത് ജനസേവയിലെ കുട്ടികൾ, കേരളത്തിലെ കുട്ടികളല്ല മറ്റു സ്റ്റേറ്റിലെ കുട്ടികളായതുകൊണ്ടാണ് ഗ്രാൻഡ് തരാത്തതെന്ന്. അപ്പോൾ അത്രയ്ക്ക് ഇടുങ്ങിയ ചിന്താഗതിയൊക്കെയാണ് ഓർഫേജ് കൺട്രോൾ ബോർഡിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് മറ്റു കുട്ടികൾ, ഇന്ത്യയിലെ മക്കളല്ല അവരൊക്കെ, അവരെ രക്ഷിക്കണ്ടേ? ഇത് വളരെ 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 കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അതിനുവേണ്ടി ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഓർഫേജ് കളുടെ അധികാരങ്ങൾ എടുത്ത് മാറ്റിയിട്ട് ഓരോ പഞ്ചായത്തുകൾക്കും അധികാരം കൈമാറണം. ഒരു പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആൾക്കാരെ രക്ഷിക്കേണ്ടത് പഞ്ചായത്തിനാണ്. ആ പഞ്ചായത്ത് ഭരണസമിതിക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് പഞ്ചായത്തിന് അതിന് അധികാരം കൈമാറുക. അങ്ങനെ പഞ്ചായത്ത് തോറും ഗ്രാൻഡ് കൊടുക്കുക, അവിടെയുള്ള പാവങ്ങളെ രക്ഷിക്കുക, അവിടെ വന്ന വരുന്ന നാടോടി കുഞ്ഞുങ്ങളെ കണി അവരെ രക്ഷിക്കുക. അപ്പോൾ അതിനുള്ള ഷെൽട്ടറുകൾ പണിയാൻ, വീടുകൾ പണിയാനായിട്ട് പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കുക. ഓക്കെ സർ, ഇങ്ങനൊരു അധികാര കൈമാറ്റം നടത്തിയാൽ കുറേയൊക്കെ കാര്യങ്ങൾ റിസൾട്ട് വളരെ എളുപ്പമല്ലേ? കാരണം വെച്ചാൽ ഇത് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ അവിടെ തട്ടിപ്പ് നടക്കില്ല. കാരണം പഞ്ചായത്ത് ഭരണസമിതിക്ക് അറിയാം, ഒരു സാമൂഹ്യ പ്രവർത്തകൻ അവിടെ ഒരു ഓർഫേജ് തുടങ്ങുകയാണെങ്കിൽ അവനത് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ, അവിടെ ചെക്ക്, അവിടെ ഇൻസ്പെക്ഷൻ നടത്തണം.
ആ സാമൂഹ്യ പ്രവർത്തനം കറക്റ്റാണോ എന്നൊക്കെ ഒരു പഞ്ചായത്തിലെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതേസമയം തിരുവനന്തപുരത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു തട്ടിപ്പ്, എനിക്ക് ഒരു ലൈസൻസ് വേണം, ഞാനൊരു ഓർഫനേജ് നടത്താൻ എനിക്ക് അതിന് ഗ്രാൻറ്റൊക്കെ വേണമെന്ന് പറഞ്ഞ് കണക്കിൽ പറയുന്ന കള്ളാസുകളുടെ കൂടെ ഗ്രാൻറ്റ് അനുവദിച്ച് കൊടുക്കുന്നു. അവൻ ചെയ്യണത് ചിലപ്പോൾ ആ സാമൂഹ്യത്തിൽ പിള്ളേരായിരിക്കില്ല സംരക്ഷിക്കുന്നത്, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മറ ഡീസെൻട്രലൈസേഷൻ വേണം. ആ അപ്പോൾ ഞാൻ പറയുന്നത് അധികാരങ്ങൾ പഞ്ചായത്തിൽ കൈമാറുക. പഞ്ചായത്തിൻ്റെ കീഴിൽ വരുമ്പോൾ ഒരു ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പഞ്ചായത്ത് ഭരണസമിതിക്ക് അവിടുത്തെ രാഷ്ട്രീയക്കാർ, ഒത്തിരി രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് നിലവിൽ. ഇപ്പോൾ 5-10 ശതമാനം ആൾക്കാരും രാഷ്ട്രീയ പ്രവർത്തകരാണ്. അപ്പോൾ അവരൊക്കെ നോക്കിക്കോളും കാര്യങ്ങളൊക്കെ. എന്തായാലും എന്തായാലും അവിടെ തട്ടിപ്പ് നടത്താതെ നോക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്തുകൾക്ക് അധികാരങ്ങൾ കൈമാറുക. ഓരോ വീടുകൾ ഇങ്ങനെ സ്നേഹ വീടെന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒത്തിരി അമ്മമാർ കൈക്കുഞ്ഞുമായിട്ട് ഇപ്പോൾ ജീവിതം വഴി മുട്ടി കഴിയുന്നുണ്ട്. ബ്രോക്കൺ ഫാമിലി, അത് മദ്യപാനത്തിൻ്റെ ഒരു കെടുതിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. മദ്യപാനം ആണ് ഭർത്താക്കന്മാർ മദ്യപിച്ച് അവർ ആരോഗ്യം കളഞ്ഞ് കുടുംബത്തെ നശിപ്പിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചുമക്കൾക്ക് ജീവിതമില്ലാതെ ഈ അമ്മയും മക്കളുമായിട്ട് ഇങ്ങനെ ആത്മഹത്യക്കായിട്ട് ഇറങ്ങുന്ന സംഭവമുണ്ട്. ഇപ്പോൾ ജനസേവസിന് ദിവസേന വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ അമ്മയും കുഞ്ഞുമായിട്ട്. അപ്പോൾ ഓരോ പഞ്ചായത്തുകൾക്കും അതിൻ്റെയും കൂടി ഉത്തരവാദിത്വം കൊടുക്കുക. അപ്പോൾ പഞ്ചായത്തുകൾക്ക് അധികാരം കൈമാറുമ്പോൾ ഇതെല്ലാം അവിടെ തീരും. അവിടുത്തെ പ്രശ്നങ്ങൾ ഓരോ പഞ്ചായത്തിലും, ഓരോ പഞ്ചായത്തിലും ജീവിതം വഴിമുട്ടുന്നവരെ രക്ഷിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ കടമയാണ്. സർ പറഞ്ഞ ഈ ഒരു ഡീസെൻട്രലൈസേഷൻ വന്നാൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ പോയിന്റ് നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, സർ പറഞ്ഞു ഈ സ്നേഹ വീടുകൾ ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്തുകളിലും വേണമെന്ന് പറഞ്ഞു. അതിന് കുറവുണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ അവിടെ ഉള്ളവർ, അതിൻ്റെ കുട്ടികളെ നോക്കുന്നവർ അല്ലെങ്കിൽ കുട്ടികളെ പരിപാലിക്കുന്നവർ അവരോടൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ അവരോട് ആരുമില്ലാതെ അനാഥത്വത്തിൽ വളരുന്ന ഈ കുട്ടികൾക്ക് വേണ്ടുന്ന മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു അപ്രോച്ച് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ്. അപൂർവം ചില സ്ഥാപനങ്ങൾ അങ്ങനെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. നിലവിൽ അതാണ് പറയുന്നത്, നിലവിലെ ഈ സമ്പ്രദായം മാറ്റുക. പഞ്ചായത്തിൻ്റെ കീഴിൽ വരുമ്പോൾ പഞ്ചായത്തിൽ വരുന്ന ആളുകളെക്കുറിച്ച് പഞ്ചായത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു പഞ്ചായത്തിൽ ഭരണസമിതിക്ക് അറിയാം ഇന്ന സ്ഥാപനത്തിലെ ആൾക്കാർ നല്ലവരാണ്, ഇന്ന ആൾക്കാർ സാമൂഹ്യത്തിൽ തട്ടിപ്പാണ്. അപ്പോൾ അവിടെ തട്ടിപ്പ് നടന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്താനായിട്ട് ജനങ്ങൾ ഒറ്റ കൈ ഒരുമിച്ച് നിൽക്കും. അപ്പോൾ ഇത് അല്ലാത്ത ആൾക്കാരെ ജനങ്ങൾ അറിയില്ല. അപ്പം ഗ്രാൻറ് വാങ്ങിച്ചെടുക്കാൻ ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഈ ഗ്രാൻറ് ഉപയോഗിക്കുന്നുണ്ടോ, കുട്ടികളെ നോക്കുന്നുണ്ടോ എന്ന കാര്യം നോക്കാനായിട്ട് ഇന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പഞ്ചായത്ത് ആകുമ്പോൾ പഞ്ചായത്ത് പോലെ ഒരു സ്ഥാപനത്തിന് ഒരു 10 കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനത്തിന് ഗ്രാൻറ് കൊടുക്കുന്നു. പഞ്ചായത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് അധികൃതർക്ക് അവിടെ പോയി നോക്കാം. അവിടുത്തെ ജനങ്ങൾ തന്നെയായിരിക്കും അത് നടത്തേണ്ടത്. അപ്പോൾ ഒരു ജനകീയമായി മാറും. ഇത് ജനകീയമല്ല ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ, എല്ലാം ഇങ്ങനെ സ്വാർത്ഥരായ കുറേ ആൾക്കാർ ഒരു വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് വരുന്നു, ഉള്ളിൽ അവന് മുതലെടുപ്പായിരിക്കും. അതുകൊണ്ടാണ് കുട്ടികളെ സ്നേഹം കാണിക്കാതെ, കുട്ടികളെ സംരക്ഷിക്കാതെ അങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി പോകുന്നത്. അതേസമയം ഇങ്ങനെ വരുമ്പോൾ നല്ല സോഷ്യൽ വർക്കേഴ്സ് നമുക്കൊരു അവരെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി നല്ല ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, ഒത്തിരി പേർക്ക് ഇങ്ങനെ മുമ്പിലിട്ട് വരാൻ പറ്റുന്നില്ല. ഓരോ പഞ്ചായത്തിലും സർവേ എടുക്കുകയാണെങ്കിലും ചുരുങ്ങിയത് ഒരു 100 പേരെങ്കിലും നല്ല സാമൂഹ്യ പ്രവർത്തകരുണ്ടാവും. ഈ സാമൂഹ്യ പ്രവർത്തകരൊക്കെ അവരെ ആ കഴിവ് മുരടിക്കുകയാണ് നിയമത്തിൻ്റെ വിഷയം കാരണം. അപ്പോൾ അതിന് അവരൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ നിയമങ്ങളിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ സർ, ഈ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. സർ, ഈ സോഷ്യൽ വർക്കിങ്ങിൽ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി പുതിയ കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്, MSW പോലത്തെ. അപ്പോൾ അതൊക്കെ എത്രത്തോളം? വളരെ നല്ല കാര്യമാണ്. MSW പഠിക്കുന്ന പിള്ളേർ ഒത്തിരി പേരുണ്ട്, പക്ഷെ അവരൊന്നും ഈ വഴിക്ക് വരുന്നില്ല, അവർ വേറെ ജോലി നോക്കി പോവുകയാണ്. ഞാൻ പറയുന്നത് MSW പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ, ഇങ്ങനെ വരുമ്പോൾ ഓരോ സ്ഥാപനത്തിലും അവർ നടത്താൻ പറ്റും. സോഷ്യൽ വർക്ക് ചെയ്യണം പിള്ളേർ, ഞാൻ പറഞ്ഞില്ല ഒത്തിരി പേര് നല്ല മക്കളുണ്ട്, നല്ല കുട്ടികളിവിടെ ഉണ്ട്, നല്ല യുവ തലമുറയുണ്ട്. അവരൊന്നും നമ്മുടെ അവരുടെ ആ ഒരു മോട്ടീവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഈ നിയമത്തിൻ്റെ ഊരാക്കുടുക്ക് മൂലം. അപ്പോൾ അവരെല്ലാം നിയമത്തിന് കുറച്ച് ഇത് വരുമ്പോൾ, ഇളവ് വരുമ്പോൾ, പഞ്ചായത്തിൻ്റെ കീഴിൽ വരുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഓരോ പഞ്ചായത്തിലും MSW പിള്ളേർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർ നടത്തേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുക. അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിതം കിട്ടും. പ്രത്യേകിച്ച് ജീവിതത്തിൽ നിരാശപ്പെടുന്ന ആളുകൾ, ഇപ്പോൾ മാരകമായ അസുഖങ്ങൾ വന്നു വിട്ടിട്ട് ജീവിതം വഴിമുട്ടുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞ ഒരു മദ്യപാനത്തിന് അടിമയായിട്ട് പോകുന്ന കുടുംബക്കാർ, അതല്ലെങ്കിൽ പെട്ടെന്ന് അസുഖം വന്ന് കുടുംബനായകൻ അല്ലെങ്കിൽ നാഥ മരിച്ചു പോകുമ്പോഴുണ്ടാവുന്ന കുട്ടികളെ പറയുന്നത്, ഇങ്ങനെ നിരവധി ആളുകൾക്ക് അത് വലിയ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരുന്നവർ, അങ്ങനെ കുടുംബം ഇങ്ങനെ ചിന്നഭിന്നമാകുമ്പോൾ അങ്ങനെയുള്ള കുടുംബക്കാർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് താങ്ങും തണലുമായിട്ട് നിൽക്കാനായിട്ട് സ്നേഹ വീടുകൾ വളരെ അത്യാവശ്യമാണ്. അത് പഞ്ചായത്തുകൾക്ക് അതിൻ്റെ പവർ കൊടുക്കുക, പഞ്ചായത്ത് തന്നെ അതിൻ്റെ ഗ്രാൻറ് കൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇതൊക്കെ അതിനാൻ പറയുന്നത് പഞ്ചായത്തുകൾക്ക് പവർ കൊടുക്കണം, ഇതൊന്നും ചെയ്യുന്നില്ല ഗവൺമെൻറ് ഒന്നും. സർ, പിന്നെ ഉള്ളത് ഈ അടുത്തിടയ്ക്ക്
വാർത്തകളിൽ ഏറ്റവും അധികം പ്രചാരം നേടിയ ഒരു വാർത്തയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക മത അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സംഘടനയ്ക്കു വേണ്ടിയോ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. അതിന് പ്രത്യേകിച്ചും ലോ പ്രകാരമുള്ളതൊന്നും ആയിരുന്നില്ല അവർ ഫോളോ ചെയ്ത വഴികളൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനിങ്ങിൻ്റെ ഒരു അപര്യാപ്തത. അത് തന്നെ ഞാൻ പറഞ്ഞു, ഇതാണ് കറക്റ്റ് പോയിന്റ്. ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം വരാൻ കാരണം വെച്ചാൽ ഓർഫനേജ് കണ്ടുവരുന്ന സംഭവത്തെ അവർ സ്വാധീനിക്കാം. ഇപ്പം കൈകൊള്ള രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ കൈകൊള്ള പണക്കാർക്ക് ഈ ഉദ്യോഗസ്ഥനൊക്കെ മിക്കവരും അഴിമതിക്കാരായിരിക്കും, ഞാൻ തുറന്നു പറയാം. അപ്പോൾ ഈ അഴിമതി എന്ന് പറയുമ്പോൾ കാശ് കിട്ടി കഴിഞ്ഞാൽ എന്തും വേണമെങ്കിൽ നിങ്ങൾക്ക് സാങ്ഷൻ എഴുതി കൊടുക്കും, കൊണ്ടുവരാൻ എന്ത് വേണം ചെയ്യാം. അപ്പോൾ ഇത് ഈ തട്ടിപ്പെല്ലാം മറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പഞ്ചായത്തിൻ്റെ കീഴിൽ വരട്ടെ, പഞ്ചായത്തിൽ പ്രതിപക്ഷം ഭയങ്കര സ്ട്രോങ് ആണ്, ഭരണപക്ഷം സ്ട്രോങ് ആണ്, അവിടുത്തെ രാഷ്ട്രീയക്കാരും സ്ട്രോങ് ആണ്, അവിടെ നാട്ടുകാരും സ്ട്രോങ് ആണ്. വളരെ ചുരുക്കം ഒരു എന്താ പറയുക, 100,000 ആൾക്കാർ അല്ലെങ്കിൽ 200,000 ആൾക്കാർ ഉണ്ടാവുള്ള ഒരു പഞ്ചായത്തിൽ 200,000 ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമല്ലേ. ഇത് 3.5 കോടി ജനങ്ങളിൽ നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളും 200,000 ആൾക്കാർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ 200,000-ൽ ഒരു 1,000 പേർക്കോ അല്ലെങ്കിൽ 2,000 പേർക്കോ ജീവിതം വഴിമുട്ടിയവരുണ്ടാവും. ഈ 2,000 പേരുടെ ജീവിതം ഇവർക്ക് രക്ഷിക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കാലം കഴിഞ്ഞു പോയി. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് ഇത് കോമൺ സെൻസുള്ള ആർക്കും ചിന്തിക്കാം. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരങ്ങൾ മൂലം എല്ലാം ഇങ്ങനെ തളർന്നു പോയാണ്. അപ്പോൾ സാർ ഇതിനു വേണ്ടി എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കുന്നുണ്ടോ? അമ്മ വീടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പല പ്രാവശ്യം അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫണ്ട് യേശുദാസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് അമ്മ വീട് പദ്ധതി നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഞങ്ങൾ പല ഫിലിം സ്റ്റാർ ഷീലേൻ്റെ കൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യർ, ഞങ്ങൾ പറഞ്ഞ ആര് കേൾക്കാൻ. സാധാരണ മനുഷ്യരെന്ന് സാർ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു. എങ്കിൽ പിന്നെ നമുക്ക് പല സാമൂഹിക വിഷയങ്ങളിലും ഇടപെടുന്ന പല പ്രമുഖ ബിസിനസ് മെന്നുണ്ട്, അവരൊക്കെ ഇടപെട്ടാൽ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടൊന്ന് പോകും. പിന്നെ ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രഷർ കാരണം ഗവൺമെന്റ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല. അപ്പൊ ഒരു ആ വഴി കൂടെ സാർ ഒന്ന് ശ്രമിച്ചില്ലേ ഈ കാര്യം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി? നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന് ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി ഏറ്റവും എളുപ്പം നമ്മൾ സമരമുറ, പിന്നെ നമ്മൾ ഒപ്പ് ശേഖരണം. ഇത് രണ്ടും നിരവധി പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അത് ഫലം കാണുന്നില്ല എന്ന് കണ്ടാൽ സാർ വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നും കാണുന്നില്ലല്ലോ. വേറെന്താണ് ഉള്ളത്? ഇനി അല്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ നമ്മൾ നിരാഹാര സമരം ചെയ്യണം. നിരാഹാര സമരം ഇപ്പൊ പല കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. മരണം വരെ അവിടെ കിടന്ന് മരിക്കേണ്ടി വരും. ഞാനൊക്കെ നിരാഹാര സമയത്ത് അവിടെ കിടക്കുള്ളൂ, ചിലപ്പോ ആരെടുത്തുകൊണ്ട് പോകില്ല. പുതിയ മൂവ്മെന്റിന് ഇനി പ്ലാൻ ഉണ്ട്? പുതിയ മൂവ്മെന്റ് പ്ലാൻ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്, അതായത് എല്ലാ കാര്യങ്ങൾക്കും ഗാന്ധിജി തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നതാണ് ഗ്രാമങ്ങളിലേക്ക് വികസനം വരണമെന്നുള്ളത്. ഇതുവരെയും അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ, വികസനം വരുന്നില്ല. വികസനം ഗ്രാമങ്ങളിലേക്ക് അല്ലട്ടെ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചുരുക്കി നമ്മുടെ കോമൺ സെൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ റോഡുകൾ, അവിടെയുള്ള പൊതു കാര്യങ്ങളൊക്കെ തന്നെ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കട്ടെ. ആ പഞ്ചായത്ത് ഭംഗിയായിട്ട് ചെയ്യും. അവിടെ അഴിമതി നടത്താൻ ഒരു പരിധിവരെ സാധ്യമല്ല, കാരണം അവിടെ പ്രതിപക്ഷം സ്ട്രോങ് ആയിരിക്കും, ജനങ്ങളുമായിട്ട് ക്ലോസ് കോൺടാക്ട് ഉള്ള ഒരു അല്ല, കുറച്ച് ഏരിയ ഉള്ളൂ. ഈ കുറച്ച് ഏരിയയിൽ ചെയ്യുന്ന തട്ടിപ്പൊക്കെ പിടിക്കാൻ പെട്ടെന്ന് പറ്റും. ഇത് വൈഡാകുമ്പോഴാണ് പ്രശ്നം, കണക്കില്ലല്ലോ ആരൊക്കെ എവിടെയൊക്കെ നടക്കുന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് പുറത്തു വരുന്നത്. പുറത്തു വരുമ്പോഴേക്കും അവനുണ്ടാക്കി എല്ലാം കൂട്ടി അവന് സ്വത്തൊക്കെ അവൻ്റെ കയ്യിലായി, അവൻ ആസ്വദിച്ചു കഴിഞ്ഞു. പിന്നെ കോടതി പോകുമ്പോൾ ഒരു ആയുഷ്കാലം വരെ കോടതിയും പൊക്കോളും. അപ്പൊ എന്തായാലും അവന്റെ കാര്യം സുഖമായി. ഇത് അതിനൊക്കെ അതുകൊണ്ട് ചിറ്റിടുന്ന മുഴുവൻ പാവങ്ങളാണ്. നീതി ലഭിക്കാത്തവർക്ക് നീതി കിട്ടണമെങ്കിൽ അധികാരങ്ങൾ കൈമാറുക, പഞ്ചായത്തുകൾക്ക് അധികാരം കൈമാറുക. പിന്നെ വേറൊരു സംശയമുള്ളത്, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ട്, പക്ഷെ അതിലെല്ലാം ഒത്തിരി നൂലമാലകളുണ്ട്, ഒത്തിരി കടമ്പകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലഘൂകരിക്കാൻ എന്ത് പ്രൊസീജിയേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്? നിലവിൽ അത് കുറച്ച് കട്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം വെച്ചാൽ കുറേ ആൾക്കാർ നിയമത്തിനെ വളച്ചൊടിച്ച് കുട്ടികളെ നിരുത്സാഹപ്പെടുന്നവരുണ്ട്. ചില ആൾക്കാർ അഡോപ്ഷൻ്റെ പേരും മറന്നുകൊണ്ട് ബാലവേലയ്ക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാവുന്നതാണ്. പക്ഷേ പാവപ്പെട്ട ദമ്പതികൾ കുട്ടികളില്ലാത്തവർ, കുട്ടികളില്ലാത്തവരായാലും അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏതായാലും അതിനൊക്കെ നിയമം വളരെ കർശനമാക്കിയില്ലെങ്കിൽ അത് മുഴുവൻ തട്ടിപ്പാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. എന്തായാലും നിയമം ശരിക്കും ലഘൂകരിക്കുകയാണെങ്കിൽ പാവം പിള്ളേരെ കുറേ രക്ഷപ്പെട്ടു പോയാൽ നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിനകത്തും ആത്മാർത്ഥതയുള്ള ആളുകൾ വേണം. അതായത് ഈ കുട്ടികളെ കൊടുക്കുന്ന ആളുകളെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ പറ്റിയ നിയമം പറയൽ വേണം. നമ്മളിപ്പോൾ ഒരു കൊച്ചിനെ അഡോപ്ഷൻ ചെയ്യുന്ന വീട്ടുകാർ കറക്റ്റാണോ, അത് വെറുതെ തട്ടിപ്പാണോ, അഡോപ്ഷൻ കിട്ടിയ ആൾക്കാർ അത് കൊച്ചിനെ എന്താ പറയുക, അതിനെ കൊച്ചിനെ മുതലെടുക്കുന്നുണ്ടോ, കൊച്ചിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു? അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഇല്ല. നിലവിൽ വളരെ കുറവായിരിക്കും, അത് അന്വേഷിക്കും. ഇതാ പറഞ്ഞു, അതിനുള്ളൊരു നിയമമുണ്ടോ? നിയമമൊക്കെ ഉണ്ട്, നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടികളെ കൊണ്ടുപോയാൽ ആ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. നിയമമുണ്ട്. ഞങ്ങൾക്ക് അഡോപ്ഷൻ കുറിച്ച് എനിക്കറിയില്ല, എങ്കിലും ഞങ്ങൾ അഡോപ്ഷൻ സെന്റർ നമുക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് അഡോപ്ഷൻ ഇല്ല. ഞങ്ങൾ തെരുവിലുള്ള കുട്ടികളെ ആരും അഡോപ്ഷൻ എടുക്കില്ല. അവർക്ക് രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും.
രക്ഷിതാക്കളുള്ളതാണ് അഡോപ്ഷൻ നമുക്കില്ല ഇവിടെ. എന്നാലും അതും ഒരു പരിധിവരെ ഇങ്ങനെ അധികാരങ്ങൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെ അല്ല. ഇത് എന്തായാലും അധികാരങ്ങൾ പഞ്ചായത്തുകൾ കൈമാറുക. നിലവിലുള്ള സമ്പ്രദായങ്ങൾ നമുക്കിവിടെ വിജയിക്കുന്നില്ല. വിജയിക്കാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. സാർ, പിന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, സാറിന്റെ സെന്ററിലെ കുട്ടികളെ ഫുട്ബോൾ പരിശീലനത്തിന് വിടുന്ന ഒരു വാർത്തയൊക്കെ വലിയ പ്രചാരം നേടിയിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇവരെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലോട്ട് കൊണ്ടുവരുന്നു, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ സാറിന് പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ജനസേവയിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ടാലന്റ് ആക്കി തീർക്കാനൊരു എളുപ്പമാർഗ്ഗമാണ് ഞങ്ങൾ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, സ്പോർട്സ് ഒക്കെ. ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഒരു പരിധിവരെ അവർ മേപ്പോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അടിസ്ഥാന വിദ്യാഭ്യാസം അവർ കിട്ടിയില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവരെ ആരോഗ്യം മുൻഗണന കൊടുത്തിട്ട് നല്ല മക്കളാക്കി വാർത്തെടുക്കാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യം കളി തന്നെയാണ്. അപ്പോൾ കളികളിൽ അവർ ടാലൻറ്റ് കൊടുത്ത് ഞങ്ങൾ നല്ല എക്സലൻ്റ് കോച്ചുമാരൊക്കെ നിർത്തിയാണ് ചെയ്യണത്. സന്തോഷ് ഒപ്പി പ്ലെയേഴ്സൊക്കെ, മുൻ സന്തോഷ് പ്ലെയർമാരൊക്കെയാണ് ഫുട്ബോൾ കോച്ച് ചെയ്യണത്. അങ്ങനെ അവരുടെ കോച്ചിൻ്റെ കഴിവും പിന്നെ നല്ല ഫുഡ് ഞങ്ങൾ കൊടുക്കുള്ളൂ. ഞങ്ങളിപ്പോൾ ഓർഫേൻ എന്നുള്ള രീതിയിലാണ് നോക്കല്ല. ഞങ്ങൾ ശരിക്കും ഒരു നല്ല എന്താ പറയുക, സമ്പത്തുള്ള കുട്ടികൾ ജീവിക്കുന്നമാരിയുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. എന്താണ് സാറിൻ്റെ പുതിയ പദ്ധതികൾ? പുതിയ പദ്ധതികൾ തെരുവുനായ വിമുക്ത കേരളം ഒന്ന്, രണ്ട് തെരുവുമക്കളത്തിൽ ഇന്ത്യ. ഇത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുക. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് അമ്മയും മക്കളുമായിട്ട് ആത്മഹത്യയായിട്ട് ഇറങ്ങുന്ന പാവപ്പെട്ട സ്ത്രീകൾ, അവർക്കൊക്കെ ജീവിതം കൊടുക്കുക. അതിനുവേണ്ടി എല്ലാ പഞ്ചായത്തുകൾക്കും അധികാരം കൈമാറുന്നതിനുള്ള സ്നേഹയുടെ പദ്ധതികൾ കൂട്ടുക. പഞ്ചായത്ത് തലത്തിൽ അധികാരം കൈമാറുക, ഇതാണ് നമ്മുടെ പദ്ധതികളൊക്കെ. നല്ല ഉദാര മനസ്സുള്ള ഒരു കൺസെപ്റ്റൊക്കെയാണ് സാറ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പേഴ്സണാലിറ്റീസിനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഇനിയും ആവശ്യമുണ്ട്. അപ്പോൾ സാറിൻ്റെ സർവീസസ് മറ്റുള്ളവർക്കും ഒരു നല്ല ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും നല്ല കൺസെപ്റ്റ്സ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് സാറിന് എല്ലാ നന്മകളും നേരുന്നു. നന്ദി, താങ്ക് യു. ഇനി വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി കണ്ടെത്തും വരെ ഗുഡ് ബൈ.